യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പഴഞ്ചൊല്ല് നാം കേട്ടിട്ടുണ്ട്. അതിനർത്ഥം കരയാത്ത കുഞ്ഞുങ്ങൾക്ക് അമ്മ പാൽ നൽകാറില്ല എന്നല്ല. കുഞ്ഞു കരയുമ്പോൾ അവൻ്റെ ആവശ്യം എന്താണ് എന്ന് അവൻ പറയാതെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് അമ്മമാർക്കുണ്ട്. കുഞ്ഞിന് സംസാരിക്കാനറിയില്ല, ഒന്ന് മാത്രമേ ചെയ്യാനറിയൂ, കരയുക. നമ്മുടെ ആവശ്യങ്ങൾ അനവധിയാണ്. അത് നമുക്ക് ചോദിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ, നമ്മുടെ സ്വർഗീയ പിതാവ്. മക്കളായ നമ്മുടെ ഓരോ നെടുവീർപ്പും ആഗ്രഹവും ആവശ്യവും അറിയുന്ന, നാം ചോദിക്കുമ്പോൾ നൽകിത്തരുന്ന ഒരു സ്നേഹനിധിയായ പിതാവാണ് ദൈവം. ലൂക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം ആരംഭിക്കുന്നത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതായിട്ടാണ്. തുടർച്ചയായി അർദ്ധരാത്രിയിലെ സ്നേഹിതൻ്റെ ഉപമ കർത്താവ് പറഞ്ഞു. പ്രാർത്ഥനയുടെ ആവശ്യകതയും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഈ അധ്യായത്തിൽ നമുക്ക് കാണാം. 9-10 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 3 കാര്യങ്ങളാണ് യേശു ഇവിടെ പറയുന്നത്: ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്. ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക. ദൈവം നമ്മുടെ പിതാവും നാം അവൻ്റെ മക്കളുമായതിനാൽ നാം എന്ത് ചോദിച്ചാലും കിട്ടും, എന്തന്വേഷിച്ചാലും കണ്ടെത്തും, ഏത് വാതിൽ മുട്ടിയാലും തുറക്കപ്പെടും എന്നല്ല അർത്ഥമാക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സ്ഥിരോത്സാഹം കാണിക്കാറുണ്ട്. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് ഒരു തവണ മാത്രമാണോ നാം ചോദിക്കുന്നത്? അതോ ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് പ്രാർത്ഥന നിർത്തുന്നവരാണോ നാം? നമ്മുടെ മക്കൾ ചോദിക്കുന്നതെല്ലാം നാം അവർക്ക് കൊടുക്കാറുണ്ടോ? ചോദിക്കേണ്ടതുപോലെ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുമ്പോൾ തീർച്ചയായും നാം അവർക്ക് എന്ത് ത്യാഗം സഹിച്ചും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നാം യാചിക്കുന്നത് പലപ്പോഴും ലഭിക്കാത്തത്, അന്വേഷിക്കുമ്പോൾ കണ്ടെത്താത്തത്, മുട്ടുമ്പോൾ തുറക്കാത്തത്? യാചിക്കാനും അന്വേഷിപ്പാനും മുട്ടാനും പറഞ്ഞത് നിരന്തരമായി ചെയ്യാനും സ്ഥിരോത്സാഹത്തോടെയും ആത്മാർത്ഥതയോടും കൂടെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 കാര്യം യാചിക്കുക, ആസ്ക്. ദൈവം സകലവും അറിയുന്നവനാണ്. നാം പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ അവൻ സകലവും അറിയുന്നുവെന്ന് മത്തായി സുവിശേഷം 6:8 വാക്യത്തിൽ പറയുന്നു. എങ്കിൽ പിന്നെ നാം എന്തിന് അവനോട് ചോദിക്കണം? പ്രാർത്ഥന ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണമാണ്. യാക്കോബ് ലേഖനം 4:2 വാക്യത്തിൽ പറയുന്നു: യാചിക്കായിക കൊണ്ട് കിട്ടുന്നില്ല. യേശു പറയുന്നു: യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും. എന്താണ് യാചിക്കേണ്ടത്? ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് ചിലത് ലഭ്യമാകുന്നു. 1 ദൈവവുമായുള്ളൊരു കൂട്ടായ്മ സംജാതമാകുന്നു. നാം ഒരു വ്യക്തിയെ സ്നേഹിച്ചാൽ അവരുമായി നിരന്തരം സംസാരിക്കാനും കൂടെയിരിക്കാനും ഇഷ്ടപ്പെടുന്നു. അതുപോലെ ദൈവവുമായി പ്രാർത്ഥനയിൽ കൂടെയിരിക്കുമ്പോൾ അവനുമായി ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടാകുന്നു. 2 അവനിൽ വളരാൻ നമ്മെ സഹായിക്കുന്നു. എങ്ങനെയാണ് ദൈവത്തിൽ വളരാൻ കഴിയുന്നത്? ദൈവ ഇഷ്ടം മനസ്സിലാക്കി ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോഴാണ് ഒരുവൻ യേശുവിൽ വളരുന്നത്. റിക് വാറിൻ്റെ ദ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: വിതൗട്ട് ഗോഡ് ലൈഫ് ഹാസ് നോ പർപ്പസ്, ആൻഡ് വിതൗട്ട് പർപ്പസ് ലൈഫ് ഹാസ് നോ മീനിങ്, വിതൗട്ട് മീനിങ് ലൈഫ് ഹാസ് നോ സിഗ്നിഫിക്കൻസ് ഓർ ഹോപ്പ്. 2 കാര്യം അന്വേഷിക്കുക, സീക്ക്. എന്താണ് നാം അന്വേഷിക്കേണ്ടത്? 1 ദൈവത്തെ തന്നെയാണ് നാം അന്വേഷിക്കേണ്ടത്. 27:8 വാക്യത്തിൽ പറയുന്നു: എൻ്റെ മുഖം അന്വേഷിപ്പിൻ. 105:4 പറയുന്നു: യഹോവയെയും അവൻ്റെ ബലത്തെയും തിരയുവിൻ. 2 അന്വേഷിക്കേണ്ടത് ദൈവരാജ്യമാണ്. മത്തായിയുടെ സുവിശേഷം 6:33 വാക്യത്തിൽ പറയുന്നു: മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ദൈവം ഒരിക്കലും തൻ്റെ മക്കളിൽ നിന്ന് ഒളിഞ്ഞു മാറി നിൽക്കുന്നില്ല. അവൻ നമ്മോട് കൂടെ ഇരിക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നു. സദൃശവാക്യങ്ങൾ 8:17 വാക്യത്തിൽ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും എന്നെഴുതിയിരിക്കുന്നു. 3 കാര്യം മുട്ടുക, മുട്ടുവിൻ തുറക്കപ്പെടും. ചോദിക്കുന്നത് വാക്കിലൂടെയാണ്, അതൊരു വെർബൽ ആക്റ്റാണ്.
അന്വേഷിക്കുന്നത് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടുമാണ്. അത് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ആക്റ്റാണ്. എന്നാൽ മുട്ടുന്നത് ഒരു ഫിസിക്കൽ ആക്റ്റാണ്, ശാരീരികമായ ഒരു പ്രവൃത്തിയാണ്. എത്ര നേരം നാം മുട്ടിക്കൊണ്ടിരിക്കും? വാതിൽ തുറക്കും വരെ, അല്ലേ? അതുപോലെ ഒരു വിശ്വാസി ലഭിക്കുന്നത് വരെ മുട്ടിക്കൊണ്ടിരിക്കണം. വിശുദ്ധ പൗലോസ് 1 തെസ്സലോനിയർ 5:17 പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. മുട്ടാതിരുന്നാൽ യാചിക്കുന്നതും അന്വേഷിക്കുന്നതും ഒരിക്കലും പൂർണ്ണമാകുന്നില്ല. യോഹന്നാൻ്റെ ലേഖനം 3:18 നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്നീ 3 ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നുള്ള ഉത്തരങ്ങളും 3 രീതിയിലാണ്. യെസ്, നോ ആൻഡ് വെയ്റ്റ്. ചിലപ്പോൾ ഇല്ല എന്ന് പറയുന്നു. ചിലപ്പോൾ യാചിക്കുമ്പോൾ ഉടനെ ഉത്തരം കിട്ടുന്നു. എന്നാൽ ചിലപ്പോൾ താമസിച്ചേ കിട്ടൂ. നമ്മുടെ റിക്വസ്റ്റ് തെറ്റാണെങ്കിൽ ദൈവം നോ എന്ന ഉത്തരം നൽകും. നമ്മുടെ ടൈമിംഗ് തെറ്റാണെങ്കിൽ ദൈവം പറയും സ്ലോ, പതുക്കെ പോയാൽ മതി എന്ന്. നാം ശരിയല്ല എങ്കിൽ ദൈവം പറയും വളരുക. നമ്മുടെ റിക്വസ്റ്റും ടൈമിങ്ങും ശരിയായി, നാമും ശരിയായാൽ ദൈവം പറയും ഗോ. ഇപ്രകാരം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തെ മനസ്സിലാക്കി ദൈവഹിത പ്രകാരമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ പ്രാർത്ഥനകൾ നിരന്തരമായും സ്ഥിരമായും മടുത്തു പോകാതെയും ദൈവഹിത പ്രകാരവും ഉള്ളതായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.